പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ വിളക്കുതൂണുകൾ അപകടാവസ്ഥയിൽ. ഏതു നിമിഷവും നിലം പൊത്തുമെന്ന അവസ്ഥയിലാണ് മിക്ക വിളക്കുതൂണുകളും. അറ്റകുറ്റപ്പണികളില്ലാത്തതിനാൽ നശിക്കുകയാണ് നഗരമധ്യത്തിലെ പാർക്ക്. വർഷങ്ങളായി പ്രകാശിക്കാത്തവയാണ് ഗാന്ധി പാർക്കിലെ വിളക്കുകൾ. വിളക്കുതൂണുകളെല്ലാം തുരുമ്പിച്ച് നശിച്ചു കഴിഞ്ഞു. ഏതാനും ദിവസം മുൻപ് മഴയിൽ ഒരു വിളക്കുതൂൺ നിലം പൊത്തുകയും ചെയ്തു. അടുത്ത് ആളുകളാരും ഇല്ലാത്തതിനാൽ ആളപായം സംഭവിച്ചില്ല. മിക്ക തൂണുകളും ഇന്ന് ഞാൻ നളനിയെന്ന മട്ടിലാണ് നിൽക്കുന്നത്. പയ്യന്നൂർ നഗരമധ്യത്തിൽ ധാരാളം രാഷ്ട്രീയ സാംസ്കാരിക പരിപാടികൾക്ക് വേദിയാകുന്ന പാർക്ക് ഇന്ന് നാശത്തിൻ്റെ വക്കിലാണ്. സൗന്ദര്യവൽക്കരണം പോയിട്ട് ഉള്ള സൗന്ദര്യം നിലനിർത്താനുള്ള നടപടികൾ പോലും ഉണ്ടാകുന്നില്ല. പയ്യന്നൂരിലെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് പയ്യന്നൂരിലെ ഗാന്ധി പാർക്ക്. പയ്യന്നൂരിൻ്റെ രാഷ്ട്രീയ രംഗത്ത് കേരള സർക്കാരിനകത്ത് മന്ത്രി ആയിരുന്ന ശ്രീ കെ സി വേണുഗോപാലാണ് ഇന്ന് കാണുന്ന ഗാന്ധി പാർക്കിനെ തിരുവനന്തപുരം ഗാന്ധി പാർക്കിന് തുല്യമായ രീതിയിൽ സൗന്ദര്യവൽക്കരിക്കുകയും ആ നിലയിലേക്ക് മാറ്റുകയൊക്കെ ചെയ്തത് കെ സി വേണുഗോപാലായിരുന്നു. പിന്നീടത് നഗരസഭയെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തു. തുടർന്ന് അങ്ങോട്ട് അതിൻ്റെ അറ്റകുറ്റ പണികൾ നടത്താതെ ഇന്ന് ഈ നിലയിൽ ആയിരിക്കുകയാണ്. ഗാന്ധി പാർക്കിന് ഒരുപാട് ചരിത്ര പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തിൽ ആ തർക്കമില്ല. അതിന് അതിൻ്റെ പ്രൗഢിയോടെ അതിൻ്റെ സൗന്ദര്യവൽക്കരണത്തോടെ നിലനിർത്തുന്നതിന് വേണ്ടി ഉത്തരവാദപ്പെട്ടവർ അതിനെ വളരെ ഗൗരവത്തോടെ എടുക്കണമെന്നാണ് ഈ വിഷയത്തിനകത്ത് പറയാനുള്ളത്. ലളിതകലാ അക്കാദമി, ആർട്ട് ഗ്യാലറി ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന പാർക്കിൻ്റെ പരിപാലനത്തിനായി നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. നേരത്തെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന പാർക്കിനാണ് ഈ ദുർഗതി. കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാൻ വിവിധ ഉപകരണങ്ങൾ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു. ഇവയെല്ലാം നശിച്ചുപോയി. അവയിലൊന്നുപോലും നന്നാക്കാനോ പുതുതായി എന്തെങ്കിലും ഇവിടെ സ്ഥാപിക്കാനോ നഗരസഭ തയ്യാറായിട്ടില്ല. എന്നാൽ ഗാന്ധി പാർക്കിൻ്റെ സംരക്ഷണത്തിന് ആവശ്യമായ ഫണ്ടില്ലെന്നാണ് നഗരസഭയുടെ വിശദീകരണം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.